പാലം നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെ മുഴുവൻ പിന്തുണ ഉണ്ടായിരുന്നു. പാലത്തിൻ്റെ അപ്രോച്ച് റോഡ് വരുന്ന സ്ഥലത്തെ ഒരു അതുമായി അടുത്തുള്ള ഒരു വ്യക്തിയുടെ പരാതിയും അദ്ദേഹത്തിൻ്റെ അതുമായി ബന്ധപ്പെട്ടൊരു കേസ് കോടതിയിൽ നൽകിയിരുന്നു. പക്ഷേ പാലം വരുന്ന ഈ അലൈൻമെൻറ്റിലും അതുപോലെ തന്നെ അപ്രോച്ച് റോഡ് വരുന്ന അലൈൻമെൻറ്റിലും അങ്ങനെ യാതൊരു തരത്തിലും ആരുടെയും ഏതൊരു വ്യക്തിയുടെയും അവകാശത്തെ ഹനിക്കുന്ന വിധത്തിലല്ല അലൈൻമെൻറ്റ് എന്നുള്ളത് കൊണ്ടും നിയമപരമായ യാതൊരു തടസ്സങ്ങൾ ഇല്ലാത്തതുകൊണ്ടുമാണ് നിർമ്മാണ പ്രവർത്തനം തുടരുന്നത്. അപ്പോൾ ഈ നിർമ്മാണ പ്രവർത്തനത്തിന് എല്ലാവിധ സഹകരണവും ഉറപ്പുവരുത്തണമെന്ന് ബന്ധപ്പെട്ട കക്ഷികളോടും അതുപോലെ തന്നെ നാട്ടിലെ ജനനേതാക്കളോടുമെല്ലാം ഞങ്ങൾ അഭ്യർത്ഥിച്ചിരുന്നു. അതിനുവേണ്ടി പല പരിശ്രമങ്ങളും നടത്തുകയും അവരുടെ എല്ലാവരുടെയും പിന്തുണ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് നാട്ടുകാരുടെ ചിരകാല അഭിലാഷമായ ആലക്കോട് പാലം യാഥാർത്ഥ്യമാവുകയാണ്. ഈ നിർമ്മാണ പ്രവൃത്തി സമയബന്ധിതമായി പൂർത്തിയാക്കാൻ എല്ലാ സഹായ സഹകരണങ്ങളും പിന്തുണയും ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നമസ്കാരം, ശ്രീനി ആലക്കോടാണ്. അങ്ങനെ ഒടുവിൽ ശാപമോക്ഷമാകുന്നു. ഏതാണ്ട് തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ച ആലക്കോട് പാലത്തിൻ്റെ നിർമ്മാണം നിലച്ചിരിക്കുകയായിരുന്നു. ഇതാ ഇന്ന് വീണ്ടും നിർമ്മാണം പുനരാരംഭിച്ചിരിക്കുന്നു. മലയോര മേഖലയിലുള്ള ഒരാളെന്നുള്ള നിലയിൽ ഏറെ സന്തോഷവാനാണ് ഞാൻ. എനിക്ക് പിന്നിൽ ആലക്കോട് പാലം കാണാം. ഏതാണ്ട് അരനൂറ്റാണ്ടിലധികം പഴക്കമുള്ള ഈ പാലം വീതി കുറഞ്ഞ പാലമാണ്. അതുകൊണ്ട് തന്നെ ഇത് പുനർനിർമ്മിച്ചാൽ ഈ മലയോര മേഖലയിലേക്കുള്ള വാഹനങ്ങൾക്ക് സുഗമമായി കടന്നു പോകാൻ കഴിയും. അങ്ങനെ ആലക്കോട് പാലത്തിന് കോടികൾ അനുവദിച്ചു. ആലക്കോട് പാലത്തിൻ്റെ നിർമ്മാണ പ്രവൃത്തി ഇലക്ഷന് തൊട്ട് മുമ്പ് ആരംഭിക്കുകയും ചെയ്തു. പക്ഷേ നിർഭാഗ്യവശാൽ ഈ പാലത്തിന് കോടതിയുടെ സ്റ്റേ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പാലം നിർമ്മാണം നിർത്തിവെക്കേണ്ടതായിട്ടും വന്നു. പിന്നീടാണ് സജീവ് ജോസഫ് എം എൽ എ ഉൾപ്പെടെയുള്ള ആളുകൾ ഇടപെട്ട് ഒരു സർവകക്ഷി യോഗം വിളിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ദാ ഇന്ന് വീണ്ടും നിർമ്മാണ പ്രവൃത്തി ആരംഭിക്കുകയും ചെയ്തിട്ടുള്ളത്. ആലക്കോട് പാലത്തിൻ്റെ പണി ആരംഭിച്ചെങ്കിലും ചില തർക്കങ്ങളെ തുടർന്ന് പാലം പണി നിർത്തിവെക്കേണ്ടി വന്നു. ഏതാണ്ട് ഒരു വർഷത്തിന് ശേഷം പുതിയ എം എൽ എയുടെയും അതുപോലെ തന്നെ ജനകീയ കമ്മിറ്റിയുടെയും മറ്റ് എല്ലാ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെയും പിന്തുണയോടുകൂടി ഈ പ്രശ്നത്തിന് പരിഹാരമാവുകയും ഇന്ന് പണി പുനരാരംഭിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇത് ആലക്കോടെ ജനതയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സുപ്രധാനമായ ഒരു ദിവസമാണ്. ഈ പാലം ജനങ്ങളുടെ സ്വപ്നമാണ്. തീർച്ചയായും മലയോര വികസനത്തിന് ഇത് ഉതകും എന്ന് മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത്. രാവിലെ എനിക്ക് തൊട്ട് പിറകിൽ കാണാം, അവിടെ ഒരു വീടുണ്ട്. ആ വീടിൻ്റെയാണ് പ്രധാനപ്പെട്ട ഒരു വിഷയം. ആ വീട്ടുടമസ്ഥൻ കോടതിയിൽ പോയി ഇതൊരു സ്റ്റേ വാങ്ങിയതാണ് പ്രധാനപ്പെട്ട ഒരു വിഷയമായി ഉയർത്തിക്കാണിച്ചത്. ഇന്ന് ഈ സുപ്രഭാതത്തിൽ എം എൽ എയും ആർ ഡി ഒയും പൊതുമരാമത്ത് വകുപ്പും അസിസ്റ്റന്റ് എഞ്ചിനീയറും കക്ഷി രാഷ്ട്രീയ പ്രതിനിധികളും ഒക്കെ ചേർന്ന് ഇതാ ഇവിടെ പൊതുമരാമത്ത് വകുപ്പിൻ്റെ സ്ഥലത്ത് നിർമ്മാണ പ്രവൃത്തികൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഇനി അങ്ങോട്ട് എത്രയും പെട്ടെന്ന് ഈ മഴയ്ക്ക് മുമ്പ് തന്നെ ഈ പാലത്തിൻ്റെ ഏതാണ്ട് 50% പ്രവൃത്തികൾ പൂർത്തീകരിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഇത്തരത്തിൽ ഒരു നിർമ്മാണ പ്രവൃത്തി ഇന്ന് ആരംഭിച്ചിട്ടുള്ളത്. തളിപ്പറമ്പ് കൂർഗ് ബോർഡറിൽ കൂടി സഞ്ചരിക്കുമ്പോൾ രണ്ട് പാലങ്ങളാണ് ഏറ്റവും പ്രശ്നമായിട്ട് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഒന്ന് കരുവഞ്ചാൽ പാലം, മറ്റൊന്ന് ആലക്കോട് പാലം. ഈ രണ്ട് പാലത്തിനും ശാപമോക്ഷമാകാത്തത് പല തെരഞ്ഞെടുപ്പുകളിലും ചർച്ച ചെയ്ത വിഷയമാണ്. പിന്നീടാണ് ഈ രണ്ട് പാലത്തിനും ഇത്തരത്തിൽ സർക്കാർ അനുമതി കൊടുത്തത്. ഒരു വ്യക്തി, സ്വകാര്യ വ്യക്തി കോടതിയിൽ പോയിരുന്നു. ആ കോടതിയിൽ പോയിട്ട് അദ്ദേഹത്തിന് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്ഥലത്തിന് മാത്രമാണ് ഇഞ്ചക്ഷൻ ഓർഡർ ഉള്ളത്. പൊതുമരാമത്ത് വകുപ്പിൻ്റെ സ്ഥലത്ത് നിർമ്മാണ പ്രവൃത്തി നടത്തുന്നതിന് ഇഞ്ചക്ഷൻ ഓർഡർ നിലനിൽക്കാത്തതുകൊണ്ട് തന്നെ ഇന്ന് എല്ലാവരും ചേർന്നുകൊണ്ട് ഈ നിർമ്മാണ പ്രവൃത്തിക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ്. എനിക്ക് ആ പൊതു ആ സ്വകാര്യ വ്യക്തിയോട് പറയാനുള്ളത്, ഒരു പൊതു വിഷയമാണിത്. ഒരു നാടിൻ്റെ ഏറ്റവും വലിയ വിഷയമാണ് ഈ ആലക്കോട് പാലം എന്നുള്ളത്. അതുകൊണ്ട് ചില വിട്ടുവീഴ്ചയ്ക്ക് അദ്ദേഹം തയ്യാറാകണം. എന്തു തന്നെയായാലും നിങ്ങളുടെ വീട്ടിലേക്ക് ഇറങ്ങുവാനുള്ള റോഡ് നിർമ്മിച്ചു നൽകാം, ഇറങ്ങുവാനുള്ള വഴി കൃത്യമായിട്ട് നിർമ്മിച്ചു നൽകാം, അതുപോലെ തന്നെ കോമ്പൗണ്ട് വാൾ നിർമ്മിച്ചു തരാം എന്നെല്ലാം അധികൃതർ നിങ്ങളെ അറിയിച്ചിട്ടുണ്ട്. നമ്മുടെ നാടിൻ്റെ വികസനത്തിന് വേണ്ടിയാണ് എല്ലാവരും സംസാരിക്കുന്നത്. ഈ പാലം വന്നാൽ മാത്രമാണ് ആലക്കോടിൻ്റെ ഗതാഗത കുരുക്കിന് ഒരു പരിധിവരെ പരിഹാരം കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആലക്കോടിൻ്റെ മുഖച്ഛായ മാറുന്ന തരത്തിലുള്ള ഈ ആലക്കോട് പാലം നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും നിങ്ങളുടെ കൂടി സഹകരണം വേണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.